ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും അവസാനിക്കാത്ത ദുരൂഹതകളും ബലപ്പെടുന്ന അസാധാരണമായ സംശയമുനമ്പുകളുമാണ് കോഴിക്കോട് ഫർഹാന ഹണി ട്രാപ്പ് കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കുറ്റവാളികളെക്കുറിച്ചുമുള്ള സകല സങ്കല്പങ്ങളും പാടെ തകിടം മറിഞ്ഞ കേസ്. കൗമാരപ്രായക്കാരിയായ പെണ്ണിന്റെയും കൗമാരത്തിൽ നിന്നിനിയും വിട്ടുമാറിയിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരന്റെയും വിഷം നിറച്ച തലകളിൽ നിന്നും അണിയിച്ചൊരുക്കപ്പെട്ട ക്രൈം സീൻ. ഒരുപക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ക്രിമിനൽ മാസ്റ്റർ പ്ലാൻ. പോലീസ് ഓരോ കുരുക്കുകൾ അഴിച്ചെടുക്കുമ്പോഴും സംശയങ്ങൾ കൂടുതലാകുന്നു എന്നല്ലാതെ കുറയുന്നില്ല. ഷിബിലയെ കടയിൽ നിന്നും പുറത്താക്കിയ അന്നേ ദിവസം അവനോടൊപ്പം തന്നെ ഫർഹാന വിരിച്ച വലയിൽ ചെന്ന് കയറി കൊടുക്കുകയായിരുന്നു സിദ്ദീഖ് എന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. കള്ളനായ ഷിബിലിയെ സിദ്ദീഖ് വിശ്വസിക്കുമോ? അതോ കടയിൽ കളവ് കാണിച്ചതിന്റെ പേരിൽ ഷിബിലിയെ പുറത്താക്കി എന്ന പ്രചാരണം പച്ചക്കള്ളമാണോ? ഇവ പരസ്പരം പൊരുത്തപ്പെടുന്നില്ല. ഇപ്പോഴിതാ ഫർഹാന എന്ന 18-കാരി സിദ്ദീഖിനോട് ആവശ്യപ്പെട്ടത് 5 ലക്ഷം രൂപയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. ഇതിലിനിയും സ്ഥിരീകരണം ആവശ്യവുമുണ്ട്. 58-കാരനായ സിദ്ദീഖിനെ 18-കാരിയായ ഫർഹാന ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അതൊരു വിലപേശൽ ചടങ്ങായി മാറുമെന്നും തുടർന്ന് ബലപൂർവം തന്റെ വസ്ത്രങ്ങൾ ഊരിമാറ്റി നഗ്നദൃശ്യങ്ങൾ കൈക്കലാക്കി ഒടുവിൽ അത് വെച്ചും മരണം വരെ സിദ്ദീഖിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അതിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന ക്രിമിനൽ മോഹവുമായി പ്രൊഫഷണൽ കില്ലേഴ്സിന്റെ സ്റ്റൈലിലായിരുന്നു ഫർഹാന എന്ന ആ കൗമാര പ്രായക്കാരിയുടെ മുന്നൊരുക്കങ്ങൾ. തന്റെ പിതാവ് വഴി നേരത്തെ പരിചയമുണ്ടായിരുന്ന സിദ്ദീഖിന്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചും ദൗർബല്യങ്ങളെക്കുറിച്ചും ഫർഹാന നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം. തുടർന്ന് സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ ഷിബിലിയെ ആദ്യം തന്നെ തന്റെ ശുപാർശയിൽ സിദ്ദീഖിന്റെ ഹോട്ടലിൽ ജോലിക്ക് കയറ്റി. കൂടാതെ ആഷിഖ് എന്ന ആൺ സുഹൃത്തിനെയും തയ്യാറാക്കി നിർത്തുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു പ്രാപിടിയൻ ചെന്നായ കണക്കെ സിദ്ദീഖിനെ തന്റെ കാമവലയിൽ ആകർഷിച്ച് കോഴിക്കോട് ഒളവണ്ണയിൽ നിന്നും എരഞ്ഞിപ്പാലത്ത് ടൂറിസ്റ്റ് ഹോമിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് നടക്കുന്ന കാമലീലകളും വിലപേശലുകളും ഭീഷണിയും ഒടുവിൽ അരും കൊലപാതകവും ആരെയും ഞെട്ടിക്കുന്ന തെളിവുകൾ നശിപ്പിക്കാനുള്ള തന്ത്രങ്ങളും. എന്നാൽ കൃത്യമായി പ്രവർത്തിച്ച മൊബൈൽ ഫോണുകളും നിരീക്ഷണ ക്യാമറകളും ആ കീടങ്ങളെ നിയമത്തിന്റെ വലയിൽ കുരുക്കി. എന്നാലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അനവധിയാണ്. വെറും 15 ദിവസത്തെ പരിചയം കൊണ്ട് എങ്ങനെയാണ് വെറും ഒരു ജോലിക്കാരൻ പയ്യനായ ഷിബിലി സിദ്ദീഖിന്റെ ATM കാർഡിന്റെ 4 അക്ക രഹസ്യ നമ്പർ മനസ്സിലാക്കിയത്? ജോലിയിൽ നിന്നും പുറത്താക്കിയതാണെങ്കിൽ പിന്നെ എന്തിന് ഷിബിലിയോടൊപ്പം ടൂറിസ്റ്റ് ഹോമിലേക്ക് ഫർഹാന എന്ന പെൺമൃഗത്തെ തേടിപ്പോയി സിദ്ദീഖ്? ഇത്രയും വലിയ ആക്രമണങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ശബ്ദകോലാഹലങ്ങൾ ഉറപ്പായും ഉണ്ടാകും. മാത്രമല്ല വളരെ രൂക്ഷമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ചാണ് സിദ്ദീഖിന്റെ മൃതദേഹം മുറിച്ചു മാറ്റിയത്. എന്നിട്ടും തൊട്ടടുത്ത മുറിയിൽ താമസിച്ചവരും ടൂറിസ്റ്റ് ഹോം ജീവനക്കാരും ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കാട്ടിലെ കഴുതകൾ പോലും വിശ്വസിക്കില്ല. അത്തരം ഗുരുതരമായ സംഘർഷത്തിന്റെ ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്നവരും ഹോട്ടൽ ജീവനക്കാരും പ്രതികരിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് അതുണ്ടായില്ല? ഫർഹാന എന്ന ഒരു 18-കാരിയുടെ മാത്രം തലച്ചോറാണോ സിദ്ദീഖിന്റെ കൊലച്ചോറായി മാറിയതെന്ന് വ്യക്തമായി അന്വേഷിച്ചേ മതിയാകൂ. കാത്തിരിക്കാം നമുക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. ദിസ് ഇസ് ക്യാപിറ്റൽ വിഷൻ.